നമസ്കാരം, ഞാൻ പോളി വടക്കൻ, മീഡിയ മലയാളം. ഞാനിപ്പോഴുള്ളത് തൊടുപുഴയിലാണ്. തൊടുപുഴ ഗോൾഡൻ ഫീസ്റ്റ് എന്ന കാറ്ററിംഗ് കമ്പനി നടത്തുന്ന സജിയുടെ വീട്ടിലാണ്. എൻ്റെ കൂടെയുള്ളത് ആൻഡ്രിയ സജി. ഈ ആൻഡ്രിയ സജിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ പറയുന്നതിനേക്കാൾ അതെന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഹായ്, എന്താ പേര്? ആൻഡ്രിയ സജി. അടിപൊളി പേരാണല്ലോ. എവിടെ പഠിക്കുന്നത്? എവിടെയാ പഠിക്കുന്നത്? ഓക്കെ, യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ആൻഡ്രിയുടെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്കിൾ ഇവിടെ വന്നതാണ്. ഓക്കെ, ആൻഡ്രിയ ഒരു ജിംനാസ്റ്റിക് താരമാണ്. അതൊക്കെ നമ്മൾ നേരിട്ട് കാണണം. ആൻഡ്രിയ ചെയ്യുന്നതെല്ലാം നമ്മൾ നേരിട്ട് കാണണം. ഇതെല്ലാം പഠിച്ചു തന്നെ, പ്രത്യേകിച്ച് ആരും പഠിപ്പിച്ചിട്ടില്ല. ആൻഡ്രിയ തന്നെ യൂട്യൂബ് നോക്കി പഠിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുകയാണ്. കാരണം നമ്മളത് കാണണം, ആൻഡ്രിയയുടെ പ്രകടനം. ആൻഡ്രിയ ഒരു മോഡലാണ്, ജൂനിയർ മോഡൽ, സബ് ജൂനിയർ മോഡൽ അല്ലേ. ആൻഡ്രിയ ഒരു മോഡലാണ്, ഒരു സിനിമാ താരമാണ്. ഇപ്പം അടുത്ത് റിലീസാവാൻ പോകുന്ന ഏതാ മോള അഭിനയിച്ച പടത്തിൻ്റെ പേരെന്തോ? കോട. കോട എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന താരമാണ്. ആ താരത്തിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ആരാണ് അതിൻ്റെ ഡയറക്ടർ? ശ്രീ സാറാണ്. ഓക്കെ, അതിൽ എന്തായിട്ട് അഭിനയിക്കുന്നത്? അതെ, ഒരുപാട് സീനിലുണ്ടോ? ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ നിന്നപ്പോ പേടിയുണ്ടായിരുന്നോ? പേടിയുണ്ടായിരുന്നില്ല. അവർക്ക് സപ്പോർട്ടീവ് ആണോ? സപ്പോർട്ട് ചെയ്തിരുന്നോ? നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നോ അല്ലേ? ഒരു ദിവസം ഇവരെ നേരിട്ട് കാണണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ ഇവരെ പ്രകടനം നേരിട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമുക്കൊന്ന് കാണാം. തൊടുപുഴ കൂനമാക്കൽ സജിയുടെയും റിയ സജിയുടെയും രണ്ട് മക്കളിൽ ഇളയവളായ ആൻഡ്രിയ സജി തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂളിൽ 3ാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. പാട്ടിലും ഡാൻസിലും ഫാഷൻ ഷോയിലും കഴിവ് തെളിയിച്ച ആൻഡ്രിയ ഏഞ്ചൽ എന്ന ഷോർട്ട് ഫിലിമിലൂടെ ശ്രദ്ധേയമായി. എം ശ്രീജിത്ത് സംവിധാനം ചെയ്യുന്ന കോട എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത് വെള്ളിത്തിരയിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. ഭാവിയിൽ ഒരു ജിംനാസ്റ്റിക് താരമായി അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. ഗുരുക്കന്മാർ ആരുമില്ലാതെ തന്നെ യൂട്യൂബ് നോക്കി മാത്രം പഠിച്ച ആൻഡ്രിയുടെ കഴിവുകൾ അംഗീകരിക്കാതെ വയ്യ. ടിക്ടോക്ക് താരമാണ് അച്ഛൻ സജിയും ചേച്ചി ആൻടസയും. സിനിമയുടെ ആദ്യ ഷോട്ട് എടുക്കുന്ന സമയത്ത് ആൻഡ്രിയനെ വിളിച്ചപ്പോൾ, ആൻഡ്രിയ ജിംനാസ്റ്റിക് ചെയ്തിട്ടാണ് അങ്ങനെ ഈ ക്യാമറയുടെ അടുത്ത് വരെ ചെന്നതെന്ന് ഞാനൊരു ഫേസ്ബുക്കിലൂടെ കണ്ടിരുന്നു. ഓക്കെ, അതെന്താ അതിന് കാരണം? എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? അതാണോ ഫേസ്ബുക്കിലിട്ടുന്നത്? അപ്പൊ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ ഭാവിയിൽ ആൻഡ്രിയക്ക് എന്താവണം? ഇപ്പൊ മോഡലിംഗ് ഉണ്ട്,
സിനിമ അഭിനയമുണ്ട്, ജിംനാസ്റ്റിക് താരമാണ്. ഭാവിയിൽ ആരായി തീരാനാണ് ആൻഡ്രിയുടെ ആഗ്രഹം? ആൻഡ്രിയുടെ ആഗ്രഹം വേൾഡില് നമ്പർ വൺ ജിംനാസ്റ്റിക് താരമാവണമെന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഗ്രഹം സഫലമാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.